കഴിഞ്ഞ തവണ നമ്മൾ ഈ വയലിനെക്കുറിച്ച് ഈ ഒരു എപ്പിസോഡ് എടുത്തായിരുന്നു. ഇത് വന്ന് ഈ വയലിൽ നടുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഈ വയലിൽ നടുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വച്ചിരിക്കുന്ന ഈ വയലിനെ തണ്ട ഇത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിയതാണ്. ഇപ്പം നമുക്ക് ഈ നടീരുവശമൊന്നും കിട്ടാനില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാലത്ത് നമ്മൾ വാനിലേക്ക് വിറ്റ് നട്ട കണ്ടമാനം പ്രോഡക്റ്റ് ആയിട്ട് ഇത് എടുക്കാൻ ആളില്ലാതായി പോയി. 1999 മുതൽ 2004 വരെ വാനക്കൃഷിക്ക് നല്ല വിലയുണ്ടായിരുന്നു. പിന്നീട് അതിന് വാനി ഇല്ലാതെ വന്നപ്പം എല്ലാവരും ഈ കൃഷി ഉപേക്ഷിച്ചു. ഇപ്പം വീണ്ടും വീണ്ടും വാനിലായതുകൊണ്ട് നമ്മൾ വേറെ രീതിയിലാണ് ഇപ്പം ഇതിൻ്റെ നടീല് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നടുന്നതിന് വേണ്ടിയിട്ട് ഇത് കുറേ അന്വേഷിച്ചിട്ട് എങ്ങുമില്ല. എല്ലാവരും ഇതെല്ലാം കളഞ്ഞു. ആരും ഇതിനകത്ത് ഇനിയിപ്പോൾ എത്ര ലക്ഷം രൂപയാണെന്ന് പറഞ്ഞാൽ ആരും നടത്തില്ല. ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതലുള്ള ഇന്തോനേഷ്യയിലാണ്. പിന്നെ പഴയ കൃഷിക്കാരുടെ എവിടെയെങ്കിലും മരത്തിൻ്റെ മുകളിലോ എവിടെയെങ്കിലും ഈ ചെടി ഇങ്ങനെ മണ്ണിൽ മുട്ടാതെ കിടക്കുന്ന ചെടികൾ, ഈ വൈറസൊക്കെ മാറിയിട്ട് ഉണ്ടാകുന്ന ചെടികൾ ഈ തലയൊക്കെ കണ്ടിച്ചുകൊണ്ട് ഇതിനകത്ത് ഈ വള്ളിയിൽ നിന്ന് രണ്ട് ഇല കണ്ടിച്ചിട്ട് വേണം ഈ ഇതിനെ നമുക്ക് നടാൻ. ഇത് നടുമ്പോൾ ഈ സാധനം ഇവിടെ ഉണങ്ങണം. ഇവിടെ ഉണങ്ങിയിട്ട് ഈ രണ്ട് മൊട്ട് ഇങ്ങനെ മണ്ണിൻ്റെ അടി വെച്ചണം. വെച്ചിട്ട് ഇതിങ്ങനെ മുകളിൽ വെച്ച് കെട്ടണം. അപ്പം ഈ രണ്ട് മൊട്ട് മണ്ണിൽ മുട്ടിയിരുന്നാൽ ഇതിൽ നിന്ന് വേരുണ്ടാവും. വേരുണ്ടായിട്ട് മണ്ണിലേക്ക് ഇറങ്ങും. ഇതിങ്ങനെ പൊങ്ങി നീക്കണം. അതിനെ ഈ മണ്ണിനകത്തുള്ള വൈറസ് ഇതിലൂടെ കയറിപ്പോവും. ഇതിപ്പോൾ ഇത് മേടി നിന്നിട്ട് ഇതിങ്ങനെ ഈ രണ്ട് തണ്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ഇത് കിട്ടുന്നത്. അങ്ങനെയായാൽ ഇത് ഇതിലൂടെ ആദ്യം വേരിറങ്ങും. വേരിറങ്ങിയിട്ട് ഈ ചെടി പിടിക്കും. ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഇതിൻ്റെ അടിയിൽ നിന്നോ എവിടെ നിന്നെങ്കിലും പുതിയ ചെടി ഉണ്ടാവും. അപ്പോൾ ഈ പുതിയ ചെടി ഉണ്ടാകുമ്പോൾ ആ ചെടിക്ക് വളരാൻ വേണ്ടിയിട്ട് ഇത്രയും നീളത്തിലുള്ള തണ്ടിനകത്ത് നിന്ന് ആഹാരം എടുക്കും. ഇപ്പോൾ പഴയ പോലെ ഒന്നും അങ്ങനെ പെട്ടെന്ന് വാനിലെ വളരത്തില്ല. സാധാരണ നമ്മൾ ഇതിൻ്റെ ഈ കഷ്ടത്തിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു പുതിയ മുളയോ ഒരു പുതിയ പൂവോ ഒക്കെ ഉണ്ടാവും. അതെവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതായത് ഈ വളർന്നു പോകുന്ന ചെടിയുടെ ഫ്രണ്ട് ഭാഗം കണ്ടിച്ചിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ നടീ രീതികൾ. അപ്പോൾ നമുക്ക് ഇത് നടുന്ന രീതി കാണിക്കാം. ഓക്കെ. എങ്ങനെയാണെന്ന് വെച്ചാൽ വെർട്ടിക്കലായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഇതെല്ലാം വെർട്ടിക്കൽ പ്ലാന്റേഷനാണ്. ഇപ്പം എല്ലാം പുതിയ രീതിയാണ് വെർട്ടിക്കൽ പ്ലാന്റേഷൻ. ഈ താങ്ങുകാല നമ്മുടെ ഈ ആഹാരങ്ങളൊന്നും വലിച്ചെടുക്കത്തില്ല. നമ്മൾ മൊത്തം ചെയ്യുന്നത് ആണ് അതിൻ്റെ ആഹാരം മുഴുവനും നമ്മുടെ ചെടിക്ക് മാത്രം കിട്ടണം. അതുകൊണ്ടാണ് ഇങ്ങനെ കൃഷി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അത്തരമായിട്ട് കെട്ടുന്ന സാധനം അങ്ങനെ കെട്ടിയാൽ യാതൊരു കുഴപ്പമില്ല. താങ്ങുകാലുകളാണ് ഇങ്ങനെ കെട്ടാൻ പറ്റത്തില്ല. ഈ താങ്ങുകാല് വളരുന്നതനുസരിച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ ഈ വെർട്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഏറ്റവും നമ്മൾ ഒരു ചെടിക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 70% വലിച്ചെടുക്കുന്നത് താങ്ങുകാല. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ താങ്ങുകാലൊന്നും വലിച്ചെടുക്കത്തില്ല. അതിന് കൊടുക്കുന്ന വളമെല്ലാം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് അങ്ങോട്ട് എടാ നെക്കല്ല ഓർക്കിഡ് ചെടിയാണ്. ഈ ഓർക്കിഡ് ചെടി മണ്ണിൻ്റെ അടിയിലേക്ക് പോകത്തില്ല. നമ്മളിടുന്ന ചിപ്പിളിപ്പള്ളിയുടെ
ചിപ്പിളിപ്പഴി ചിപ്പിളിപ്പഴിയുടെ മുകളിൽ ഇതിലെ നട്ട് കഴിഞ്ഞാൽ അതാണ് ചെയ്യുന്നത്. ഈ ഈ ദേശം മണ്ണിട്ടാ ശകലം ചിപ്പിളിപ്പഴി ഇട്ടാൽ ഇടാ കുറച്ചിട്ടാ അങ്ങനെ ഉണ്ടാകുന്ന സാധനം ഇല്ലേ, അത് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ അവിടെ നിന്ന് ഈ വേരുണ്ടാവും, ആ വേരുണ്ടായിട്ട് ഇതിന് മുകളിലോട്ട് കയറി വരും. വരുന്നുണ്ടോ? നമ്മൾ ഈ താങ്കാലയിൽ കെട്ടിക്കൊടുത്താൽ താങ്കാലി ഇനി വീർത്തൊന്നും വരികയില്ല. ഇതൊക്കെ നമ്മൾ ഇതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വയറിങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന കറുത്ത പൈപ്പാണ്. അത് ഈ ISI പൈപ്പുണ്ട്, അതിന് 10-40 രൂപയെ വിലയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഷെയിനിട്ടിട്ട് ഇതിൻ്റെ ഈ വശത്തും ചെയ്യാം, ആ അപ്പുറത്തെ വശത്തും ചെയ്യാം. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ മിസ്റ്റിറിഗേഷനൊക്കെ ചെയ്തിട്ടാണ് ആവശ്യത്തിനുള്ള, നമുക്ക് അധ്വാനമൊന്നുമില്ല. ഒരു പൈപ്പ് തിരിച്ചാൽ മതി, പൈപ്പ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ വെള്ളം അതിന് കിട്ടും. അപ്പം വേനൽക്കാലങ്ങളിൽ ചെറിയ വെള്ളം മതി, കുറച്ച് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഈ താങ്ങാല് വലിച്ചെടുക്കത്തില്ല. താങ്ങാല് വലിച്ചെടുക്കാത്ത കൊണ്ട് നമുക്ക് ഇത് ബെസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ വെർട്ടിക്കലായിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റുണ്ട്, അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റാണ് ഏറ്റവും നല്ലത്. അതിനാണ് നമുക്ക് അധ്വാനം കുറഞ്ഞ് കിട്ടും, എനർജി കുറവ്, ഇച്ചിരി പ്രായം ചെന്ന ആൾക്കാർക്കൊക്കെ ഇത് കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ വർഷകാലങ്ങളിലൊക്കെ ഒരാഴ്ചയൊക്കെ ഫുള്ളായിട്ട് ചീഞ്ഞ മഴയാണ് പെയ്യുന്നത്. അപ്പോൾ പണിക്കാർക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അതുപോലത്തെ മഴയാണ്. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മുടെ ഈ വാനിലയുടെ കാ ചീഞ്ഞു പോവും. ഇപ്പോൾ നമ്മുടെ കൃഷിത്തോട്ടങ്ങളിലൊക്കെ ഇപ്പോൾ വാനിലയെല്ലാം പോളിനേഷൻ ചെയ്ത് കാ ചീഞ്ഞു. പക്ഷേ ഇതിനങ്ങനെ സംഭവിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വർഷകാലങ്ങളിൽ ഇതിൻ്റെ നെറ്റ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നല്ല വെയിൽ കൊള്ളും. അപ്പോൾ അടമഴ പെയ്താലും ചീക്കറുണ്ടാകുക. ഈ ചീക്കറുണ്ടാകുന്ന നമ്മൾ ഈ കൊന്നേനൊക്കെ നട്ട് കഴിഞ്ഞാൽ കൊന്നയിൽ നല്ല മഴ വരുമ്പോൾ കൊന്നയുടെ ഇല കൊഴിഞ്ഞിട്ട് ചീയും. ചീയുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വാനിലയും പോളിനേഷൻ ചെയ്ത വാനില വരെ ചീഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ വേറെ ഒന്നും കൂടെ നട്ട് കാണിക്കാം. നമ്മളിതാ ഇതിൻ്റെ രണ്ട് ഇല മുറിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനം വെളിയിലേക്ക് തള്ളി നിൽക്കണം. ഇത് ഈ വെളിയിലേക്ക് ഇങ്ങനെ തള്ളി നിന്നിട്ട് ഇങ്ങനെ കെട്ടുക, രണ്ട് കെട്ട് കൊടുത്താൽ മതി. ഒരെണ്ണം ഇവിടെ അപ്പോൾ ഇത് നമ്മൾ താങ്ങുകാരാണെങ്കിൽ ഈ പൈപ്പ് വീസിക്കും, വീസിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ടൈറ്റാവും. അപ്പോൾ അങ്ങനെ അപ്പോൾ അതിൻ്റെ മുകളിൽ ശകലം കൊക്കോ, ഞങ്ങൾക്കുണ്ട് കുറേ കൊക്കോ കൃഷിയുണ്ട്. അപ്പോൾ അതിൻ്റെ തോഴ് വായിട്ടാലും മതി, അത് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ? ഇതൊക്കെ കഴിഞ്ഞ മാസം നട്ടാ. ഇതുണ്ടോ? ഒരെണ്ണം എടുത്തിട്ടുണ്ടോ? ഇതുണ്ടോ? ഇതൊക്കെ കഴിഞ്ഞ വർഷം നട്ടാ. ഇതുണ്ടോ? ഈ ചേർന്ന തൈയൊക്കെ ഇതിന് തന്നെ എന്തോ ഒരു ഇപ്പം വന്നു കഴിഞ്ഞതോ? ഇത് കഴിഞ്ഞ വേനയ്ക്ക് നട്ടതാ. ഇതുണ്ടോ? ഇത് എത്ര വളർന്നു നോക്കി. അതിന് ഇതിൻ്റെ താങ്ങാരുടെ ഉപദ്രവമില്ല, അതുകൊണ്ടാണ് ഇത് ഇത്ര പെട്ടെന്ന് വളർന്നത്. താങ്ങാരുടെ ഉപദ്രവം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മൾ ഇടുന്ന വളം മുഴുവൻ അതിന് കിട്ടും. ഈ രണ്ട് ഇല പറിച്ച് എടുക്കുന്ന ഈ രണ്ട് ഈ ഇല പറിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഇതിലൂടെയാണ് ഈ വേര് വരുന്നത്.
ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇത്രയും പാകാതെ പോയി എന്നാ കഴിഞ്ഞ് കാറ്റടിച്ചപ്പോ ഇതിണ്ട് കൊണ്ടു ഉണ്ടോ ഇത്രയും പാകം ഉണ്ടാ പാകം ചീഞ്ഞു പോയി. ഇതൊരു ഓർക്കിഡ് ചെടിയാണ്. ഈ ഓർക്കിഡ് ചെടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ടങ്ങ് പോകും ഉണ്ടോ. ഇത്രയും പാകം ഇതങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നല്ല അപ്പോൾ ഇങ്ങനെ തന്നെ ഈ കാലുകളൊക്കെ ഉണ്ടല്ലോ, ഈ കാലുകളൊക്കെ ശരിക്ക് ഇത് കാറ്റടിച്ചപ്പം പോയതാണിത്. ഇവിടുന്ന് ഇത്രയും ഭാഗം ഇത് കാറ്റടിച്ചപ്പോൾ പോയി. അപ്പോൾ ഇത് നല്ല വെർട്ടിക്കലായിട്ട് നന്നായിട്ടൊക്കെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല അനുഭവം കിട്ടും. അതിന് ഇനിയുള്ള കാലങ്ങളിലൊക്കെ കുറച്ച് വെള്ളം കുറച്ച് സ്ഥലം, അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് അധികം ഉൽപ്പാദനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ തോട്ടത്തിലൊക്കെ കൊണ്ടു വന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. ഇതുകൊണ്ട് ഇങ്ങനെ പോയി വെക്കാം, ഇങ്ങനെ ഇവിടെ കിട്ടും, ഇത്തേലോട്ട് കിട്ടി വീട്ടിപ്പോ. അതുകൊണ്ട് ഇത് ഇവിടെ കൊണ്ട് പോയതാ. അപ്പം നമ്മൾ ഇതുണ്ടോ ഇതിൻ്റെ കെട്ടുണ്ട്, ആ വേര് പിടിച്ച് ഇവിടെ കെട്ട്, ആ കെട്ടഴിച്ച് തെല്ലിട്ടോ അവിടെ അവിടെ. ഇനി നമുക്ക് ഇങ്ങനത്തെ പൈപ്പ് വെച്ചിട്ട് ഇത്തേല് വേണം കെട്ടിവിടാൻ. ഇത് കഴിഞ്ഞ ജൂണിൽ നട്ടാണ്. ഇത് നമ്മൾ ഇത് ഇങ്ങോട്ട് കയറ്റി വിടണം. ഇതാ ഇതിങ്ങനെ കയറ്റി വിട്ടിട്ട് ഇതിനുള്ളൊരു കമ്പി പോകുന്നുണ്ട്, ആ കമ്പിക്ക് കെട്ടി വിടണം. ഇതിപ്പോൾ കഴിഞ്ഞ ജൂണിൽ നട്ടാണ് കേട്ടോ. അടിയിൽ നിന്ന് മുളച്ച് വന്നിട്ട് ഇത് ഇതാ ഇതുകൊണ്ടാണ് ഇങ്ങനെ കയറിപ്പോകുന്നത്. ഈ എല്ലാ കമ്പിക്കും കെട്ടി കെട്ടി വിടണം ഇങ്ങനെ. ഇതിനു വേണ്ടി കഠിന അധ്വാനമൊന്നുമില്ല, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വെർട്ടിക്കലായിട്ടുള്ള ഈ കൃഷി നമുക്ക് വളരെയധികം ചോദിക്കാം. ഇപ്പം കണ്ട ഇതാ ഈ താഴെ ഇതാ ഇത് നമ്മളൊരു ചെറിയ തൈ നട്ടതാണ്. ആ തൈ വളർന്ന് വരുന്നുണ്ട്. പൊട്ടല്ലേ കേട്ടോ. ഇത് ആദ്യം വളരുമ്പോൾ കുറച്ചായിട്ടേ വളരുള്ളൂ. കുറച്ച് ഒരു വർഷം നിന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് വളരും. അതാണ് ഇതിൻ്റെ മെച്ചം. ഇങ്ങനെയുള്ളതുകൊണ്ട് നമ്മൾ ഇതിനോട് ചേർത്ത് ചേർത്ത് ഇങ്ങനെ മേലേക്ക് കയറ്റി വരുമ്പോൾ ഇതിങ്ങ എല്ലാത്തിൽ അടുപ്പിച്ച് ഈ വശത്താവും അതേപോലെ തന്നെ അപ്പുറത്തെ വശത്താവും. അപ്പോൾ നമുക്ക് ആ അങ്ങനെയല്ല മോളിൽ കിട്ടും, ആ ഉണക്കിട്ടാൽ മതി. ഇത് നമ്മളൊരു വെച്ചോ, ഇത് നമ്മളൊരു ചെറുതൊരെണ്ണം വെച്ചു കൊടുത്താൽ മതി. അതിൻ്റെ ചോട്ടിൽ നിന്ന് പുതിയൊരു മുള വരും. മുള വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒറ്റ വർഷം കൊണ്ട് തന്നെ ഇത്രയായി. അടുത്തോടെ ഇത് നല്ല ശീക്രമായിട്ട് വളരും. അവിടെ നമ്മളെ
ഇതിന്റെ ഈ ചെടിയെ നടീല് വസ്തുക്കളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ നമ്മൾ ഇത് ഇതിനെപ്പറ്റി നമ്മൾ ഒരു പരമ്പര പോലെയുണ്ട്. ഈ പുതിയതായിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഈ വെർട്ടിക്കൽ ആയിട്ട് നമ്മളിത് കൃഷി ചെയ്യുന്നതിനെ പറ്റിയാണ് ഇത് പറയുന്നത് മുഴുവൻ. അപ്പം നമ്മളിത് വെർട്ടിക്കലായിട്ട് എങ്ങനെ വാനില കൃഷി ചെയ്യാമെന്നാണ് നമ്മൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഈ വാനില എന്ന് പറഞ്ഞൊരു ഓർക്കിഡ് ചെടിയാണ്. ഈ ഓർക്കിഡ് ചെടിയിൽ ഇതിൻ്റെ ഇലയിലൂടെയൊക്കെ നമ്മൾ വളം കൊടുത്താൽ മതി. ഇത് ഭൂമിയുടെ അടിയിലേക്ക് ഇത് പോകുന്നത്, ഇതിപ്പോൾ ഇതൊരു ടാങ്കാണ്. ഈ ടാങ്കിൽ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്യുന്ന വെള്ളം ഇതിൻ്റെ ചെടികളിൽ തട്ടി ഇത് വലിച്ചെടുക്കുന്നു. നമ്മളതിൻ്റെ ഇലയിൽ നമ്മൾ വളം പ്രയോഗിച്ചാൽ ഇത് നന്നായിട്ട് വളരും. അതുകൊണ്ട് ഈ വെർട്ടിക്കൽ കൃഷിയിൽ മീൻ കുളം ഉണ്ടെങ്കിൽ മീനിൻ്റെ കുളം അല്ലെങ്കിൽ മുത്തുകൃഷിയുടെ കുളം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുളത്തുകളിലൊക്കെ ഇത് നന്നായിട്ട് ഇത് കൃഷി ചെയ്യാൻ പറ്റും നമുക്ക് ഈ സൈഡിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇസ്രായേൽക്കാർ പറയുന്ന പോലെ ചുരുങ്ങിയ സ്ഥലത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഇൻ്റർക്രോപ്പിംഗ് എന്നാണ് പറയുന്നത്. ഇൻ്റർക്രോപ്പിംഗ് കൃഷി, അതായത് മീൻ വളർത്താം, മുത്തുകൃഷി ചെയ്യുക, വാനിൻ്റെ കൃഷി ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേറെ പല കൃഷിയുണ്ട്, ഇലച്ചെടി കൃഷിയുണ്ട്. ഇപ്പോൾ ഇതാ ഈ അടി കാണുന്നത് ക്രൈസോത്തമിസ് എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഈ ചെടിക്കൊക്കെ വലിയ പ്രാധാന്യമാണ്. പക്ഷേ നമ്മൾ ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ വെറുതെ വളർത്തുന്ന സാധനമാണ്. പക്ഷെ നമുക്ക് ഇതിനകത്തൊക്കെ നമുക്ക് ഒരു നല്ല ഫ്യൂച്ചറുണ്ട് ഇതിനൊക്കെ. ഇപ്പോൾ ഈ അമേരിക്കയിലൊക്കെ ഇപ്പം എല്ലാവരും ഈ എ സിക്കകത്ത് കഴിയുന്നവര് ഈ എ സിക്കകത്ത് ഉള്ള വായു ഇങ്ങനെ റൊട്ടേറ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ റൊട്ടേറ്റ് ആകുന്ന എയറിനകത്ത് മനുഷ്യൻ ഉച്ഛസിച്ച് ചെല്ലുന്ന കാർബൺ ഡയോക്സൈഡ് കൂടുതലുണ്ട്. അപ്പോൾ ഇത് കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുത്തിട്ട് ഇത് വളർന്നിട്ട് ഇത് ഓക്സിജൻ നൽകുന്നു. അപ്പോൾ എയർ പ്യൂരിഫിക്കേഷൻ നടത്താൻ ഇത് വളരെ നല്ലതാണെന്ന് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിലൊക്കെ കെട്ടിത്തൂക്കി വളരുന്ന ഒരു സർവീസ് ഉണ്ട്, ഇതേപോലുള്ള ചിരട്ട. അപ്പോൾ ഇങ്ങനെയുള്ള ചിരട്ടയിലൊക്കെ ഇത് ഈ കെട്ടിത്തൂത്ത് വളരുന്ന രീതിയിൽ ആക്കി മാറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇതിന് ഇതെല്ലാം വെർട്ടിഫിക്കേഷനാണ്. ഇപ്പോൾ ഈ കാണുന്നതല്ല, ഇപ്പോൾ ഈ റബ്ബറിൻ്റെ ചിരട്ട വെച്ചിരിക്കുന്നത് കാണുന്നില്ലേ, ഈ കാണുന്നതൊക്കെ ഇത് കൂട്ടി ചെടി പിടിച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വെർട്ടിഫിക്കേഷൻ കൃഷി എന്ന് പറഞ്ഞാൽ എല്ലാ ചെടികളും ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ ആദായം, അതായത് ഇൻ്റർക്രോപ്പിംഗ് കൃഷി ആണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ഇൻ്റർക്രോപ്പിംഗ് കൃഷിയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള സംരംഭങ്ങളാണ് നിങ്ങളെ ഇതുവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.